കോവിഡ് വൈറസിന്റെ ഇന്ത്യൻ വകഭേദമായ B1617 ആഗോളതലത്തിൽ തന്നെ ആശങ്കയുണ്ടാക്കുന്നതായി ലോകാരോഗ്യ സംഘടന. അതിവേഗമാണ് ഈ വകഭേദം വ്യാപിക്കുന്നതെന്ന് WHO കോവിഡ് ടെക്നിക്കൽ മേധാവി ഡോക്ടർ മരിയ വാൻ കെർക്കോവേ പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് B1617 ഇന്ത്യയിൽ കണ്ടെത്തിയത്. അതിവേഗമാണ് ഇത് രാജ്യത്ത് പടരുന്നത്. ഈ വകഭേദത്തെയും അതിന്റെ ഉപവിഭാഗങ്ങളെക്കുറിച്ചും വിവരങ്ങൾ WHO ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. WHOയുടെ പകർച്ചവ്യാധി പഠന സംഘവും പരിശോധനാ സംഘങ്ങളും ഈ വകഭേദത്തെക്കുറിച്ച് പ്രത്യേക പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ ഉത്കണ്ഠയുണ്ടാക്കുന്ന വകഭേദമായാണ് WHO ഇന്ത്യൻ വകഭേദത്തെ കാണുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യമായി കണ്ടെത്തിയ B1617 വകഭേദമാണ് രാജ്യത്ത് രൂക്ഷമായി തുടരുന്ന ദുരന്തത്തിന് കാരണം. വ്യത്യസ്തവും പ്രവചനാതീതവുമായ ജനിതക വ്യതിയാനം സംഭവിച്ച കോവിഡ് വകഭേദമാണ് B1617. യഥാർത്ഥ വൈറസിനേക്കാൾ അപകടകാരി. പ്രതിരോധ കുത്തിവയ്പിലൂടെയും സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ആന്റിബോഡികൾ അതിജീവിക്കാനും ഈ വകഭേദത്തിന് കഴിയുമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. വാക്സിനേഷൻ കൊണ്ട് മാത്രം രോഗവ്യാപനം കുറയ്ക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ ഇന്ത്യക്ക് മൊത്തം ജനസംഖ്യയുടെ 2% മാത്രമേ വാക്സിൻ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. രോഗബാധ എത്രത്തോളം വർദ്ധിക്കുന്നുവോ അതനുസരിച്ച് വൈറസ് വകഭേദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിനിടെ കോവിഡ് വൈറസിൻ്റെ ഇന്ത്യൻ വകഭേദം അയൽരാജ്യങ്ങളായ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും കണ്ടെത്തി. വൈറസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വ്യാപനമുണ്ടാകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. ഇതുവരെ ഇന്ത്യൻ വകഭേദം 21 രാജ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ 6 പേരിലാണ് വൈറസ് കണ്ടെത്തിയത്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചവരാണ് ഇവരെല്ലാം. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിൽ രോഗം സ്ഥിരീകരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് വക്താവ് ഡോക്ടർ നസ്മുൽ ഇസ്ലാം മുന്ന പറഞ്ഞു. ഇന്ത്യയിൽ കോവിഡിൻ്റെ 2-ാം തരംഗം രൂക്ഷമായതോടെ ബംഗ്ലാദേശ് അതിർത്തികൾ അടച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നെത്തുന്നവർക്ക് പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്നും മടങ്ങിയെത്തിയ ഒരാളിലാണ് ശ്രീലങ്കയിൽ രോഗബാധ കണ്ടെത്തിയത്. ഇന്ത്യയിൽ 2-ാം തരംഗം രൂക്ഷമാക്കിയത് B1617 വകഭേദമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. UKയിൽ വേരിയൻ്റ് ഓഫ് കൺസേൺ വിഭാഗത്തിലാണ് ഇന്ത്യൻ വകഭേദത്തെയും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ വാക്സിനുകളുടെ ശേഷിയും മറികടക്കുന്നു എന്നതാണ് ഇന്ത്യൻ വകഭേദത്തെ ഏറെ അപകടകാരിയാക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിയന്ത്രണാതീതമായ രോഗവ്യാപനം ഉണ്ടാകാൻ കാരണം വൈറസിൻ്റെ വകഭേദം മാത്രമല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. തുടർച്ചയായി കുറഞ്ഞ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ പ്രതിസന്ധി ഘട്ടം അവസാനിച്ചതായി ജനങ്ങൾക്ക് തോന്നി. വിനാശകാരിയായ വൈറസിനെ നിസാരവൽക്കരിച്ചതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. വൈറസിന് ഏതറ്റം വരെയും പോകാമെന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും ജനങ്ങൾ പാലിക്കാതെയായി. ആൾക്കൂട്ട ഉത്സവങ്ങൾ പോലും നടത്തുന്ന സാഹചര്യമുണ്ടായി. പ്രതിദിന മരണനിരക്കിൽ ഇന്ത്യ റെക്കോർഡിലെത്തിയത് രാജ്യത്തിൻ്റെ വീഴ്ചയാണ്. വാക്സിനേഷനും പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വിമുഖത കാട്ടി. ഇതൊക്കെയും വൈറസിനെ അതിതീവ്രമായി വ്യാപിക്കുന്നതിന് കാരണമായെന്നും WHO കൂട്ടിച്ചേർത്തു.